ആര് കണ്ടുപിടിച്ചു? ഇവർ പറയുന്നുണ്ടല്ലോ സ്വർഗത്തിൽ എന്നാ ഇത്ര ഹൂറി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആര് പോയി സ്വർഗത്ത്? ഏതവനാ സ്വർഗത്ത് പോയിച്ചു വന്നത്? അപ്പൊ അതുകൊണ്ട് ആ പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അവസരത്തിനൊപ്പം നമുക്കിട്ട് പണിയുക, അത് കയ്യിലിരിക്കട്ടെ. അത് ഹിന്ദുവിനോട് വേണ്ട, അതിനെ നേരിടാനുള്ള ശക്തി ഹിന്ദുവിനോടൊക്കെ രാജ്യത്ത്. ഈ ഷംസീറിന്റെ പേരാണോ പ്രശ്നം? ഷംസീറിന്റെ പേരാണോ പ്രശ്നം? അതൊക്കെ നിങ്ങളുടെ സങ്കുചിതമാണ്. ഷംസീറിനെ ഞങ്ങൾ ഇതുവരെ വല്ലതും പറഞ്ഞു. ഇത്രയും നാളായിട്ട് ഞങ്ങൾ ആരെങ്കിലും ഷംസീറിനെ പറ്റി വല്ല പറഞ്ഞു, അല്ലെങ്കിൽ വേറൊരു മുസ്ലിമിന്റെ അടുത്ത് എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങളും മുസ്ലിം സഹോദരങ്ങളെയും സ്നേഹിക്കുന്നുണ്ട്. അവർ നല്ല ആളുകളാണ്, ഏറെയും. അവരിൽ ചില പുഴുക്കുത്തുകളുണ്ട്, അത് പറയാതിരിക്കാൻ നിർവാഹമല്ല. അതിന്റെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാകാം, മറ്റെന്തു ആകാം. ഇത് രണ്ടും നിങ്ങൾ ചെയ്യിക്കുന്നതാണ്. ഞാൻ വോട്ട് ചെയ്തേച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ഉണ്ട്, ഇല്ലേ? ആഗ്രഹിക്കുന്നവരില്ലേ? ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ലേ? ഉടനെ സുകുമാരൻ നായർ ഈ ഗവൺമെന്റ് മാറണം എന്ന് പിന്നെ ഉടനെ നിങ്ങൾ കാണിച്ചു. വിശ്വാസ വിഷയം അത് വേണ്ട, അത് കയ്യിലിരിക്കട്ടെ. വരുംകാല തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമെന്ന് NSS വിശ്വസിക്കുന്നു. എന്താ അത് രാഷ്ട്രീയത്തിലൊക്കെ ഒന്നും കടക്കണ്ട. ഞങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ശക്തിയുള്ള ഒരു സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി. കോൺഗ്രസിലെ നായർ നേതാക്കൾ ഒന്നും ഇതിന് പ്രതികരിക്കുന്നില്ല ഇതുവരെ. എല്ലാവരും ഇതിനകത്ത് വന്ന് കയറുവന്നു, ഒരു സംശയമില്ല. എല്ലാവനും അവസാനം ഗതിയില്ലാതെ, ഗതി കിട്ടാതെ ഇതിനകത്ത് വന്ന് കയറും. വിരോധമായി ഇവരെ കാണുന്നു. അതായത് ഹൈന്ദവ വിശ്വാസികൾ ആരാധനാമൂർത്തിയായി ഏത് സംരംഭം തുടങ്ങിയാലും, ഇനി ഭഗവാന്മാരുടെ ആയിക്കട്ടെ, മനുഷ്യരുടെ ആയിക്കട്ടെ, എന്ത് സംഭവങ്ങൾ തുടങ്ങിയാലും അതിന് പ്രാരംഭം കുറിക്കുന്ന ഒരു ആ വിശ്വാസമാണ്. അതിനെതിരെ സർക്കാരിൽ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന, അതായത് അസംബ്ലിയുടെ സ്പീക്കർ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അതിനെതിരെ പ്രതികരിച്ചത് നാം ആരാധിക്കുന്ന ഈശ്വരനെ അങ്ങേയറ്റം അധിക്ഷേപിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ടും ആണ്. അത് കേരളത്തിലെ ഹൈന്ദവ ജനതയുടെ ചങ്കിനെ തറച്ചിരിക്കുകയാണ്. അതിനൊരു വിട്ടുവീഴ്ചയും മാർഗമില്ല. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് എല്ലാവരോടും സഹവർത്തിത്വത്തോടുകൂടി ഒരു മതവിഭാഗത്തെയും വിമർശിക്കാതെ അവർക്കുള്ള ആരാധനാ സ്വാതന്ത്ര്യം എല്ലാം നമ്മൾ ശരിവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പാരമ്പര്യമാണ് ഹൈന്ദവൻ്റേത്. അത് പൂർണ്ണമായും പാലിച്ചു പോരുന്നു. അതുകൊണ്ട് പിന്നെ തന്നെയല്ല, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു വിഭാഗത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്ര നിന്ദ്യവും നീചവുമായി നമ്മൾ ആരാധിക്കുന്ന ഈശ്വരനെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അതിനൊരു തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്ത എതിർപ്പിനെ അവർ എല്ലാ തരത്തിലും വിട്ടുവീഴ്ച ഇല്ലാത്ത എതിർപ്പിനെ അവർ നേരിടേണ്ടി വരും എന്നുള്ളതിൻ്റെ തുടക്കമാണ്. അത് ഞങ്ങൾ പറഞ്ഞു, NSS പറഞ്ഞു, അതുപോലെ തന്നെ ഹിന്ദു സംഘടനകളെല്ലാം പറഞ്ഞു, BJP പറഞ്ഞു, RSS പറഞ്ഞു. എല്ലാവരും, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഹൈന്ദവരും, അത് രാഷ്ട്രീയ പാർട്ടി ആകട്ടെ, സംഘടനയാകട്ടെ, എന്തുമാകട്ടെ, അവരെല്ലാം വളരെ സജീവമായി രംഗത്ത് വന്നു. അവരോടൊപ്പം നായർ സർവീസ് സൊസൈറ്റിയും ഈ കാര്യത്തിൽ യോജിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കാരണം ഇത് വിശ്വാസത്തിൻ്റെ കാര്യമാണ്. വിശ്വാസം സംരക്ഷിക്കുക എന്ന് ഉള്ള ഒരു കാര്യം, ശബരിമല വിഷയം നിങ്ങൾക്കറിയാം. ശബരിമല വിഷയത്തിൽ ഏറ്റവും ആദ്യം മുതൽ അന്തം വരെ അതിൻ്റെ വിജയത്തിലെത്തിക്കാൻ
മുന്നിൽ നിന്ന ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. അത് വിശ്വാസത്തിൻ്റെ ഇതിലാണ് അങ്ങനൊരു നിലപാടെടുത്തു. ഇതും അതുപോലെ നിലപാടെടുത്തിരിക്കുകയാണ് നായർ സർവീസ് സൊസൈറ്റി. നായർ സർവീസ് സൊസൈറ്റി അതിൻ്റെ ഒരു സൂചന എന്ന വണ്ണം ഇന്ന് ഓഗസ്റ്റ് 2 വിശ്വാസ സംരക്ഷണ ദിനമായി കേരളം മുഴുവൻ ആചരിക്കാൻ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ 7 മണി മുതലാണ്. യാതൊരു പ്രകോപനവും ഉണ്ടാക്കാതെ അവനവന്റെ വിശ്വാസത്തെ മുറുകി പിടിച്ചുകൊണ്ട് അവരവരുടെ പ്രദേശത്ത് ഏറ്റവും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ രാവിലെ കൂടുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും ഇതിന് വേണ്ട ശക്തി ഞങ്ങൾക്ക് തരണേ എന്ന് ഭഗവാനോട് പറയുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതിൻ്റെ തുടക്കം ഇവിടെ കുറിച്ചു കഴിഞ്ഞു. കേരളം മുഴുവൻ ഇതേ സമയത്ത് തന്നെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ മറ്റു തരത്തിലും സംഘടനയുടെ കേന്ദ്ര ഓഫീസുകൾ സംബന്ധിച്ചും എല്ലാം ഈ പരിപാടി നടക്കും. അതിനുശേഷം ഇനിയുമുള്ള കാര്യം എന്ത് വേണമെന്ന് പിന്നെ തീരുമാനിക്കും. ഞാൻ സ്പീക്കർ രാജിവെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതൊക്കെ മാധ്യമ സൃഷ്ടിയോ അല്ലെ വേറെ ആരെങ്കിലും സൃഷ്ടിയാണ്. സ്പീക്കർ ഇത്രയും മോശമായ രീതിയിൽ സംസാരിച്ച ഒരു ജനപ്രതിനിധികളുടെ ജനപ്രതിനിധി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് രാജിവെക്കാൻ ഞാൻ പറഞ്ഞില്ല. ഹൈന്ദവ വിശ്വാസികളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്നും രക്ഷപ്പെടാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാത്ത പക്ഷം ഗവൺമെൻറ് ഈ വികാരത്തെ മാനിച്ചുകൊണ്ട് ആവശ്യമായ മേൽനടപടി സ്വീകരിക്കണം എന്നുമാണ് നമ്മൾ പറഞ്ഞത്. അതായത് മാപ്പ് പറയണം, ഹൈന്ദവ ജനതയോട് മാപ്പ് പറയണം എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റമില്ല. അതിനാണ് എനിക്ക് അബദ്ധം പറ്റി എന്ന് സമ്മതിച്ചുകൊണ്ട് മാപ്പ് പറയണം. അതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം.